പുരസംഗന വിഷയത്തിൽ താൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെയാണ് കെപിസി പ്രസിഡന്റ് തീരുമാനമെടുത്തതെന്ന പിഎസ് പ്രശാന്തിന്റെ വിമർശനം അന്വേഷണ സമിതിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് പാലോട് രവി തന്നെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു മുൻപ് പാർലമെന്റിലേക്ക് മത്സരിച്ചവർക്കും പാലോട് രവിയിൽ നിന്ന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായെന്നും നെടുമങ്ങാടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പിഎസ് പ്രശാന്ത് വിമർശിച്ചു പത്രസമ്മേളനത്തിന്റെ ഫുൾ വീഡിയോ കെപിസി പ്രസിഡന്റ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല അത് ഫുൾ ടെക്സ്റ്റ് കണ്ടിരുന്നുവെങ്കിൽ കെപിസി പ്രസിഡന്റ് ഇത്തരമൊരു നടപടി എനിക്കെതിരെ എടുക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അന്വേഷണ സമിതിക്ക് മുന്നിൽ ശ്രീ പാലൂർ രവി അദ്ദേഹത്തിന്റെ കൂട്ടാളികളും എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്നും നടപടി എടുത്തില്ലെങ്കിൽ കൂടി റിവാർഡ് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുതെന്ന് ഞാൻ അന്വേഷണ സമിതിക്ക് മുന്നിൽ പറഞ്ഞിരുന്നു അന്വേഷണ സമിതിയിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അതങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം ശ്രീ പാലൂർ രവി അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളായ രണ്ട് DCC ഭാരവാഹികളെ കൊണ്ട് വീട്ടിൽ മീറ്റിംഗ് രഹസ്യമായി വിളിച്ചു കൂട്ടുകയും തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഈ ഇലക്ഷനിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നതും ഇലക്ഷനിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് തൻ്റെ തെരഞ്ഞെടുപ്പിലല്ലാതെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊന്നും പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശ്രീ പാലൂർ രവിയുടെ ഒരു ശീലമാണ് അതുകൊണ്ട് ശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഞാനെന്നും ഒരു കോൺഗ്രസ്സുകാരനായി ഉണ്ടാകും.